JRCM, Mera Charge, Nutri Charge. In the Ernakulam IMA Hall, Nutri Charge is a special program. Kerala Thile technical achievers ne vendi mathramulla oru program. Adille Nutri Charge is a special program aayirikkunna Veerangana ennu parayunna paddhathiyude bhagamayittulla Manisha Madathinte special program. Rendu koodi chernu program aanu cheyyunnathu. Kerala Thile Nutri Charge inde sales le vardhanavu kandittu company de CEO Milind sir direct vandittu namakku vendi training tharana aadyamayittu sambhavikkunna karyamaanathu കേരളത്തിന്റെ ഗ്രോത്ത് കണ്ടിട്ട് വളർച്ച കണ്ടിട്ട് സിഒ പോലും ഞെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കേരളത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ്. ആർസിഎമ്മിന്റെ ന്യൂട്രിചാർജിന്റെ ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതാണ് ഇന്നത്തെ വിഷയം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. താങ്ക് യു ജെ ആർ സി. നമ്മൾ വന്നതിന് ശേഷം ഈ രണ്ട് വർഷം ഉണ്ടായിട്ട് ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം. സത്യം പറഞ്ഞാൽ ആ കാലഘട്ടം ഇപ്പോഴും നിലനിന്നിട്ടില്ല. ഏകദേശം ഒരു 2% ഗ്രോത്ത് എങ്കിലും കാണുന്ന ഏതെങ്കിലും ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് ഡിക്ലെയർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് ന്യൂട്രിചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് 18% ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റി വളരെ വളരെ വലുതാണ്. ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പ്രസ്ഥാനത്തിനകത്ത് എത്ര പ്രൊഡക്ട് ഉണ്ടെങ്കിലും അത് FMCG റേഞ്ചസ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ഹരിസഞ്ജീവി റേഞ്ച് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. നമുക്ക് അതെല്ലാം ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ നമ്മളുണ്ട്, ഗുഡോട്ടിന്റെ ഫുഡ് റേഞ്ചസ് ഒക്കെ ഉണ്ട്. ബട്ട് ഒരു മോണോപോളി പ്രൊഡക്റ്റ്, ഏറ്റവും അധികം ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുന്നത്, ഏറ്റവും അധികം മാർക്കറ്റ് ഷെയർ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അതിന്റെ പേരാണ് ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ്. ഇവിടെ സുരേഷ് സാറിനോട് നമുക്കുള്ള ഈ ഒരു അഫക്ഷൻ, ഈ ഒരു സ്നേഹം നമ്മൾ കാണുന്ന സമയത്ത് ന്യൂട്രിചാർജിന്റെ കേരളത്തിലെ അംബാസിഡർ ആയിട്ട് അവര് ഈ 5 മാത്രമേ നോക്കുള്ളൂ, അത് മാത്രം നോക്കിയാൽ പോരാ. ഓക്കെ, അതേ പറഞ്ഞത് ഒരു 4000 പേര് ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കണക്കനുസരിച്ച് നിങ്ങൾ പറഞ്ഞ വീരും വീരാംഗനമാരുടെയും എണ്ണം അടുത്ത 3 മാസം കൊണ്ട് തരാൻ പറഞ്ഞ ആ കണക്കിൽ ഇന്ന് ഇവിടെ പറഞ്ഞ സ്പിരിറ്റ് കാണിച്ച് നിങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ അടുത്ത മാസം നിങ്ങളുടെ പിന്നെ മാറിയിരിക്കും. അതാണ് കണക്ക് പറഞ്ഞത്. വെറും 1000-1500 ബിസിനസ്സുകളും ചെയ്തിരുന്ന ആളുകള് ഒറ്റ ദിവസം കൊണ്ട് 45,000 ബിസിനസ്സുകളും ചെയ്യുന്ന രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് ഈ പറയുന്ന വീരാംഗന ട്രെയിനിങ്ങിലൂടെ. സോ നമ്മുടെ പണി എന്താ? ഒരു സൂപ്പർ ലേഡി, ഒരു സൂപ്പർ ജെൻ പിടിച്ച ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പുരിഞ്ഞാച്ചാ, യെസ്. വീരന് 2 മാസം കൊണ്ട് 25,000, അതിൽ കുറഞ്ഞത് 10,000 എങ്കിലും ഒരു മാസം ഉണ്ടായിരിക്കണം. ഈ മാസം 16,000 ചെയ്തു, അടുത്ത മാസം
അപ്പൊ അടുത്ത മാസം എത്ര ചെയ്താൽ വീട്ടിലേക്ക് വരാൻ പറ്റും? ആ 9000 ചെയ്താൽ പറ്റില്ല. ഏതെങ്കിലും മാസം 9000 ആയാൽ പറ്റില്ല. 10000 മിനിമം വേണം. പക്ഷെ 2 മാസം വരെ തിരുത്തുക ആയിരിക്കണം. അങ്ങനെ അവർ ഈ ക്ലബിലേക്ക് വന്നാൽ അവരുടെ പ്രസവ വിശ്വാസം കൂടുതലോ കുറയുമോ? കൂടാൻ സാധ്യതയുണ്ട്. കുറയാൻ സാധ്യതയുണ്ടോ? ഇനി നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും അവർ കൂട്ടും. അവർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? എന്താ കാര്യം? 10000 വിശ്വസോളം, 15000 ഡിപി, ഏകദേശം 20000 എം ആർ പി. ഒരു നല്ല ഏണിങ്സ് അവർക്ക് കിട്ടി തുടങ്ങി. അതിന്റെ ട്രിക്ക് മനസ്സിലായി കഴിയുമ്പോൾ, ട്രിക്ക് മലയാളത്തിൽ എന്താ പറയുക, ട്രിക്കിന് സൂത്രം, സൂത്രം സൂത്രം പിടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അവരെന്ത് പറയും? ഞാൻ മീറ്റിംഗിന് വരുന്നില്ല, ഞാൻ സെയിലിന് പോവാന്ന് പറയും. സാധ്യതയുണ്ടോ? യെസ്. എന്ന് പറഞ്ഞാൽ ബിരാമിനിലേക്കോ വീട്ടിലേക്കോ ആളുകൾ വന്ന് അതിലെ അതിന്റെ അതിന്റെ മൊമെന്റം അവർ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ആൻഡ് ഇറ്റ് വിൽ കീപ് ഗ്രോയിങ്, വളർന്നുകൊണ്ടേയിരിക്കും. ശരിയാണോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെട്ട കാര്യമെന്നല്ല, ഒരുപക്ഷെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യം. ഏകദേശം 40 ആളുകൾ ഇപ്പോ ലേഡീസിന്റെ ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ വന്നിരിക്കുന്നു. ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ലക്ഷ്യത്തോടു കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം. കാര്യം ലക്ഷ്യമൊന്നിനാണെങ്കിലും അവിടെ പല അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു അത്ഭുതം പോലെ തോന്നുന്നത് എല്ലാവരും ഒരേ ലക്ഷ്യം കൊണ്ട് പ്രവർത്തിക്കുന്നു മാത്രമല്ല, പരസ്പരം സഹായിക്കുന്നു. അതാണ് ആശ്രമത്തിന്റെ പ്രത്യേകത. ഒരാൾക്കൊരു കാര്യം ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവരവിടെ വിട്ടിട്ട് ഞാൻ വിളിക്കനായി വിളിക്കാൻ പറയുന്നതല്ല, മറിച്ച് അവരെയും കൂടെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു മനോഭാവം ആ ഒരു കൂട്ടായ്മയിലൂടെ പ്രത്യേകമായിട്ട് കാണുന്നു. അത് ഈ വീരാംഗന ഗ്രൂപ്പിന്റെ ഈ ടീമിന്റെ ഒരു പ്രത്യേകതയായിട്ട് സാർ എടുത്തു പറയുകയാണ്. ഒരു നല്ല കൈയടി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പ്രോജക്റ്റ് സാധ്യമായതുകൊണ്ടാണ്, അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്, അതിന് കാരണം അതിന് മുൻകൈ എടുത്തത് മനുഷ്യമേണമാണ്. സത്യത്തിലൂടെ രാവിലെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു പ്രൊജക്ട് മുമ്പോട്ട് വെച്ചപ്പോൾ പല സീനിയർ ആളുകളും അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. അത് വേണ്ടത് വെക്കാൻ അവര് സത്യം പറഞ്ഞാൽ അങ്ങനെ അത് എന്തിനാണെന്ന് പോലും ചോദിച്ചു. അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ലോകം വരുമ്പോൾ ഓപ്പൺ ആയിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന മോശമായതെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ നാട്ടിലെ വിളിച്ച് പറഞ്ഞു ഇത് നല്ലൊരു ഒരു സൂത്രവാക്യമാണ്, നമുക്കിവിടെ ശരിക്കും പ്രയോജനപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും ആ തരത്തിൽ നമ്മൾ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ പ്രൊമോട്ട് ചെയ്തു. ആ മേരി ബെട്ടി മേരാഹ്മ എന്ന് പറയുന്ന ആ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് രണ്ടു നില പ്രോഗ്രാമൊക്കെ ചെയ്തു. ആളുകളുടെ പ്രതികരണം അങ്ങനെ ആ വീരാംഗനയിലേക്ക് വന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ആശുപത്രി വലിയൊരു മാതൃകയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ടി സി ജി എന്നും വിനി സാറിനെ വിളിച്ചതിന്റെ പ്രോഗ്രസ് ചോദിക്കുന്ന തരത്തിൽ ഇതൊരു തരംഗമായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന് കാരണക്കാരി അതിനെല്ലാമായിട്ടുള്ള മനുഷ്യ മേടം, ആ മനുഷ്യ മേടത്തിന് ഇതിനെ കുറിച്ച് നമ്മുടെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. സോ ഹാർട്ടി വെൽക്കം മനുഷ്യ മേടം. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ടീമിലിരിക്കുന്ന ആളുകളുടെ ടീമിലായിരിക്കുന്നത് യാതൊരു തർക്കമില്ല. ശരിയല്ലേ? നമ്മൾ പറയാറുണ്ട് ആദ്യം കരകത്തോ ലോ ക്യാ കഹേംഗേ. ആ സിറ്റുവേഷൻ മാറി, ആദ്യം ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന സിറ്റുവേഷൻ മാറി. ആശയമിൽ വിജയിക്കാതെ നമ്മൾ പിന്മാറിയാൽ ആളുകൾ എന്ത് വിചാരിക്കും? ശരിയല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയുന്നു, ഇനി ഒത്തിരി ആളുകള് നമ്മുടെ ടീമിലേക്ക് വരാൻ പോവുകയാണ്. ഞാൻ പറയുന്നു ചറ പറ എന്ന് ആളുകൾ നമ്മുടെ ടീമിലേക്ക് വരും. പക്ഷെ ഇവിടെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം, ആളുകൾ ടീമിലേക്ക് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ടീം സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ഡെപ്ത് ബിൽഡിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ, നമ്മൾ ടെക്നിക്കൽ അറ്റോസ് പഠിച്ചില്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ലെവലുകൾ വരില്ല. പറഞ്ഞു ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് പൈസ എല്ലാം ഇമ്പോർട്ടന്റ്, അച്ചീവ്മെന്റ് ആണ്. ആരുടെയും അച്ചീവ്മെന്റ് വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് ഇറങ്ങി നോക്കണം. എവിടെയാണ് ടീം സ്ട്രക്ചർ ശരിയാവാതിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ ഡെപ്ത് ബിൽഡ് ചെയ്യേണ്ടത്? ശരിയല്ലേ? ആദ്യം കുറച്ചും കൂടി നാളെ കഴിഞ്ഞാൽ ആളുകള് ഒരു പ്രൊഫഷണലായിട്ട് ഏറ്റെടുക്കും. സാധാരണ ജനങ്ങള് കടയിൽ പോയിട്ട് മല്ലി തരൂ, മുളക് തരൂ, മഞ്ഞൾ തരൂ എന്ന് പറയുന്ന പോലെ ലൂട്ട് ചാർജ് മെൻ തരൂ, മൊബൈൽ ടാബ്ലറ്റ് തരൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് വരാൻ പോകുന്നത്. അത് തൃശ്ശൂർ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ 33 ലക്ഷം സെയിൽ വന്നത് ഡി ഒ സിന്.
അതല്ലേ പക്ഷെ നമ്മൾ ഈ ആളുകൾ വരുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളെല്ലാം ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ് ശരിയല്ലേ അപ്പൊ നമ്മളിൽ വേണ്ടത് ശരിയായുള്ള സ്കില്ല് ശരിയായുള്ള കൂട്ടായ്മ ആ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളുടെ ഹൃദയത്തിൽ പതിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ശരിയാണോ അങ്ങനെ നല്ല ഒരു മഹാനായ ലീഡറായിട്ട് മാറി മൂർത്തിസാറിനെ പോലെ എല്ലാവരെയും മനസ്സിൽ വസിക്കുന്ന ഒരു ലീഡറായിട്ട് മാറി നമുക്കൊരു വലിയൊരു വലിയൊരു ലോകം സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം എല്ലാവരും കാർഷികയിലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ആസ്ഥ 2009 കോഴിക്കോട് ആശീർവാദ് കൗൺസിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്നു പ്രോഗ്രാമിന്റെ വേദിയിൽ കുറച്ച് വിശിഷ്ട ആയുധങ്ങളുണ്ട് സുരേന്ദ്രൻ സടക്കമുള്ള ഒരുപടി അന്നത്തെ പ്രകൃതി ലീഡേഴ്സ് ഉണ്ട് അന്ന് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ടിക്കറ്റ് കുറച്ചു കൊടുക്കുന്ന കമ്പനികൾ നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റുണ്ട് അങ്ങനെ കുറെ ആളുകൾ സന്തോഷ് സാർ നമ്മൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ കയറി വരുന്നുണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്ത് ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് എടുത്തില്ല നേരെ കയറി വന്നു ടിക്കറ്റ് എടുപ്പിച്ചു നോക്കുമ്പോ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് കൈ ഇങ്ങനെ ഒരു ഭാഗം മടക്കി വെച്ചു രണ്ട് ഭാഗം മടക്കി വെച്ചു തമ്മില് കറക്റ്റ് അല്ല ആ പുറത്തേക്ക് ഔട്ട്സൈഡ് ആക്കിയിട്ടിരിക്കും കാലില് എന്റെ ഓർമ്മ ശരിയായിരുന്നു ഒരു വള്ളി ചെയ്ത് പോയി കയറി വന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ കയറാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം ഇൻസൈഡ് ചെയ്യണം ഒന്നിച്ച് കാണിച്ചൊന്നും തരത്തില്ല തൊട്ടടുത്ത് ഷെയർമാൻ തൊട്ടടുത്ത് എന്റെ പണ്ട് അന്നത്തെ ആസ്ഥാനത്തെ ബസാറിന്റെ മെനേജർ ഷിബു ഇരിക്കുന്നത് ഷിബുവിന്റെ നേരെ അപ്പുറം കൊണ്ടുപോയി ഷിബുവിന്റെ അരയിലെ ബെൽറ്റ് ഞാൻ വലിച്ചു പുറത്തേക്കെടുത്തു ഇങ്ങനെ തൊട്ടടുത്തുള്ള ബാത്റൂം കൊണ്ടുപോയിട്ട് ബെൽറ്റ് ഇടിപ്പിച്ചു ഇൻസൈഡ് ഇടിപ്പിച്ചു ചെരുപ്പ് കൊടുക്കാൻ ഷൂ കൊടുക്കാൻ സംവിധാനമില്ല ഈ ഫുൾ സ്ലീവ് ഇതേ മാറ്റി പട്ടണം ചെയ്തു നേരെ കൊണ്ടുപോയിട്ട് മുന്നിലിരുത്തി മാണിക്യമാവും പ്രതീക്ഷിച്ചിരുന്നില്ല ആർസിഎം എന്ത് തരും ചോദിച്ചാൽ മുഫ്താർ പറയുന്ന ഉത്തരവുണ്ട് അല്ലെ എല്ലാം തരും ഞാനത് ഞാൻ റിപ്പീറ്റ് ചെയ്യാറ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു ആർസിഎം ഒരു കൽപ്പവൃക്ഷം പോലെ സമർപ്പണ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ സമർപ്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആശയം എല്ലാം തന്നെ ഞാനും മനസ്സിലാക്കിയിരിക്കുന്നു ഒന്നുമില്ലാത്ത ഞാൻ ഇന്ന് എന്തെല്ലാം നമുക്ക് ആയെന്ന് തോന്നുന്നുണ്ട് എവിടെ എത്തുന്നെനിക്ക് അറിയില്ല വളരെ സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലോസിംഗ് ഡേ ആരും ഉറങ്ങിയിട്ട് മിക്കവാറും ആൾക്കാർ ഉറങ്ങിയിട്ടില്ല അല്ലെ അന്നേ ദിവസം ഉറങ്ങിയിട്ടില്ല 1:30 ഞാനും മുസാറോട് ഫോൺ കോളില് സംസാരിച്ച് ഫോൺ കോൾ വെക്കുന്നത് ജസ്റ്റ് ആ സെക്കൻഡിൽ തന്നെ ഒരു മെസ്സേജ് വന്നു വാട്സാപ്പ് മെസ്സേജ് വന്നു ബഹുമാസന്റെ മെസ്സേജ് ആയിരുന്നു റൂബി എന്താ പറയാ സഫയർ ഡിക്ലർ ആയിരിക്കുന്നു ഞാൻ അപ്പൊ തന്നെ മുസാർ വിളിച്ച് കിട്ടി നമ്മളൊരു ഒരു സൂചന പോലും തന്നില്ലല്ലോ സാർ ഓക്കെ പക്ഷെ ഞാൻ എന്താ ചെയ്തത് അപ്പൊ തന്നെ ചെയ്തൊരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി മുസാർ സഫാർ ആയ സമയത്ത് കാരണം പഴയ കുറെ സീനർ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു സീനർ സീനർ പറയട്ടെ ഞാൻ സാർ പറയട്ടെ ഓക്കെ ആ സീനറിൽ ഒന്ന് രാത്രി 12:00 to 1:00 ഇടപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കുന്ന സമയമുണ്ടായിരുന്നു നിങ്ങൾ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കും 12:00 to 1:00 എത്രയാ എന്തിനു വേണ്ടിട്ടാ മൂർസാറിന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാഹനമില്ല അപ്പൊ എന്താ പരിപാടി എന്താ രൂപീകരണം നിർത്തണം ചില ആൾ നോക്കിട്ട് ചിരിച്ചു പോവും ചില ആൾക്കാർ നിർത്തും നിർത്തിയ രണ്ട് കാര്യം ഒന്ന് മൂർസാറിന് ലിഫ്റ്റ് കിട്ടും രണ്ടാമത്തെ ആൾക്കത് മാസം ജോയിൻ ചെയ്തു രണ്ട് കാര്യങ്ങളാണ് സന്തോഷിച്ചത് അങ്ങനെ ഇരുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തി തോളില് ഞങ്ങളെ കേട്ടിരുന്ന വ്യക്തി സഫയർ ആയിരുന്നു കേട്ടപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം നമ്മുടെ പ്ലാൻ ബുക്കിന്റെ 48-ാമത്തെ പേജ് എടുത്തു അതിലെന്താ ഉള്ളത് അതിലെന്താ ഉള്ളത് ഇന്നോ അതെടുത്തു നോക്കി അതുവരെ ഞാൻ നോക്കിയിരുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അപ്രോക്സിമേറ്റ് ഇൻകം 8 lakh rupees 8 lakh rupees സത്യത്തിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഭയങ്കര സന്തോഷം സാറിന് കിട്ടുന്ന സന്തോഷം വേറെ ഒന്ന് എനിക്കും അത് നാളെ കിട്ടുമല്ലോ എന്നുള്ള വഴി അതെ കാണിച്ചു അതാണ് എനിക്ക് സന്തോഷം വരാനുള്ള കാരണം അങ്ങനെ ആ രീതിയിൽ ഞാൻ വളരെ സന്തോഷിച്ചു
ഇവിടെ എത്തിയിരിക്കുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് നേരത്തെ നമ്മുടെ റൂബി എസ് എം സ്റ്റാർ റൂബി ഗുസാർ പറയുന്നു, കേരളത്തിൽ ആകെ നടക്കുന്നത് 22 കോടിയുടെ ടേണോവറാണ് ഈ മാസം. വെറും 22 കോടി ടേണോവർ മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ ഒരു 250 കോടിയുടെ ടേണോവർ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറയുന്നു സത്യത്തിൽ പറഞ്ഞാൽ ഇത്ര നമ്മൾ പറയുന്നു ന്യൂട്രിചാർജ് ഉണ്ട് അല്ലെ, ഹരിത സഞ്ജീവനി ഉണ്ട്, കീസോൺ ഉണ്ട്, ചെയ്യുന്നുണ്ട്, പെയിന്റ് ഉണ്ട്, ഇത്രയൊക്കെ ഉൽപ്പന്നം ഉണ്ടായിരുന്നു. 22 കോടിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ശരിയാണോ? നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 250 കോടി ടേണോവർ നടക്കണം. കാരണം ഇത് ട്രഡീഷണൽ ബിസിനസ്സിൽ 5-6 പ്രൊഡക്ട്സ് പല കമ്പനികള് 100-150 കോടി ഒരു മാസം ചെയ്യുന്നുണ്ട്. 250 കോടി ഉണ്ട്. അപ്പൊ വെറും 22 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 8 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ആണോ അല്ലേ? 5 ലക്ഷം മേടിക്കുന്ന ആൾക്കാർ വന്നു, 3 ലക്ഷം മേടിക്കുന്ന വന്നു. ഒരു 250 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഒരു 2 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടക്കുമ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അത് ചിന്തിച്ച് നടക്കുക. അപ്പോ കാരണം ഞാൻ ഈ 22 കോടിയിൽ 5 കോടിയുടെ ടേണോവർ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ റൂബിയായി അറൗണ്ട് 2.5 ലക്ഷം രൂപ വരുമാനത്തിൽ ഞാൻ എത്തി. നോക്കൂ, നിങ്ങൾ 250 കോടി വരുമോ വരാതിരിക്കോ? വരുമോ? വന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ വരുമാനം പോകുന്ന പോക്ക് എങ്ങോട്ടായിരിക്കും? ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ തരങ്ങും വരങ്ങും ബാൻസും BMW ഇനി എന്തിനു പറയുന്നത്? ഇല്ലാത്ത എല്ലാ വാഹനങ്ങളും വരും. ഗിരീഷ് സാർ ട്രിബ്യൂണിന്റെ മുന്നിൽ എന്ത് വേണ്ടപ്പോ സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. വിഷയത്ത് 250 കോടി ആക്കാനുള്ള ശ്രമം ഈ നിമിഷം ഇപ്പൊ തുടങ്ങണം. താങ്ക് യു. ചെയ്യാർ സേവ ഗുജറാത്ത്.